കരഞ്ഞുകൊണ്ട് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. പരിശുദ്ധമായ ഖുർആനിലെ ഒറ്റായത്ത് കേട്ടപ്പോ മരണത്തിന് ശേഷമുള്ള ഖബറിനെ കുറിച്ചുള്ള ജീവിതത്തെ കുറിച്ച് പറയുന്ന ആയത്തോടിയപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് വീടിന്റെ കബാടത്തിന്റെ മുന്നിലോ അല്ലാ വീടിന്റെ കബാടത്തിന്റെ മുന്നിൽ ഒരു കബറ് കുടിക്കുകയാ. വീടിന്റെ മുന്നില് വാതലിന്റെ മുന്നില് റബീഅത്തുബ്ന ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു കബറ് കുടിക്കുകയാണ്. കബറിന്റെ പണിയെല്ലാം പൂർത്തിയായി. രാവിലെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയാൽ നമസ്കാരത്തിന് വേണ്ടി എളുപ്പാങ്കാലത്ത് റബീഅത്തുബ്ന ഹുസൈം എഴുന്നേറ്റ് കഴിഞ്ഞാ പഞ്ചവനെ എഴുന്നേറ്റ് വന്നിട്ട് വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറുണ്ടല്ലോ. തന്റെ വീടിന്റെ കവാടത്തിന്റെ മുന്നിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറുണ്ടല്ലോ. ആ കബറിന്റെ അകത്തേക്ക് പെടുന്ന് ഇറങ്ങുകയാണ്. ഈ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയ ചെറുപ്പക്കാരനുണ്ടല്ലോ. ആ കബറിന്റെ അകത്ത് ഇറങ്ങി അങ്ങോട്ടും മയ്യത്ത് കടത്തുന്നത് പോലെ കടക്കുകയാ. എന്നിട്ട് അതിനകത്ത് കടന്നുകൊണ്ട് പറയുകയാണ് കാല റബ്ബിർജൂനി അല്ലാഹുവേ പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് കിടക്കുന്ന കബറാളികളെ പറയുന്നത് പോലെ പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്ത് കിടക്കുന്ന കബറാളികൾ അവിടെ കിടന്ന് യാചിക്കുന്നു അല്ലാ എനിക്കൊരവസരം കൂടെ നൽകിയാൽ എനിക്കൊരു ചാൻസ് കൂടെ നൽകിയാൽ പഠിച്ചവനെ നിസ്കരിക്കാൻ തമ്പുരാരോ ഖുർആൻ തമ്പുരാരോ ദിക്റുകൾ പറയാ തമ്പുരാരോ സദസ്സുകൾ കൊടുക്കാ തമ്പുരാരോ എനിക്കൊരവസരം താ അല്ലാ കബറിന്റെ അകത്ത് കിടക്കുന്ന മയ്യത്തുകൾ യാചിക്കുമെന്നാ അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുമ്പോ റബീഅത്തുബ്നു ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രാവിലെ എഴുന്നേറ്റിട്ട് വീടിന്റെ മുന്നിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറിന്റെ അകത്ത് ഇറങ്ങിക്കിടക്കുകയാണ്. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു അല്ലാ എനിക്കൊരവസരം കൂടെ തന്നാ ഞാൻ ഒരുപാട് നന്മകൾ ചെയ്യാമല്ലോ മയ്യത്തുകൾ കിടന്ന് വിലപിക്കുന്നത് പോലെ കബറിന്റെ അകത്ത് കിടന്ന് വിലപിക്കുകയാണ്. കബറിന്റെ അകത്ത് കിടന്ന് വിളിച്ചു പറയുകയാണ് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് അല്ലാഹുവേ ദുനിയാവിലേക്ക് ഇറങ്ങിപ്പോയി ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണ് ഒരുപാട് ഇബാദത്തുകൾ എടുക്കുകയാണ്. അവസാനം വൈകുന്നേരം വീട്ടിലേക്ക് കടന്നു വന്നോ വൈകുന്നേരം വീട്ടിലേക്ക് കടന്നു വന്നോ ആ സമയത്തും വീടിന്റെ അകത്ത് കയറുന്നതിന് മുമ്പ് റബീഅത്തുബ്ന ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീടിന്റെ മുന്നിൽ കുഴിച്ചിട്ടിരിക്കുന്ന കബറിന്റെ അകത്തേക്ക് ഇറങ്ങുകയാ. എന്നിട്ട് അതിനകത്ത് കിടന്ന് കരയുന്നു നാഥാ ഒരവസരം കൂടെ താള്ളാ നന്മ ചെയ്യാൻ ഒരവസരം കൂടെ താള്ളാ കബറിന്റെ അകത്ത് കിടന്ന് കരയുകയാണ്. അവസാനം എഴുന്നേറ്റ് വീടിന്റെ അകത്ത് കയറി. പിന്നെ രാത്രി മുഴുവനും ഇബാദത്താണ്. അല്ലാഹുവേ ഇങ്ങനെ ജീവിച്ചിരുന്ന റബീഅത്തുബ്ന ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് അനുസരണങ്ങൾ പറയുന്ന റബിയാ അല്ലാഹുവിന്റെ പ്രവാചകൻ നിന്നെ കണ്ടിരുന്നെങ്കിലോ മുത്തിനെ സ്നേഹിക്കുമായിരുന്നു എന്ന് പറയാറുള്ള കാരണമെന്തെന്നറിയോ? ആ ചെറുപ്പക്കാരന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കൂ. ഈ സദസ്സിലിരിക്കുന്ന നിങ്ങളെ ആരെയെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകൻ സ്നേഹിക്കണോ മുത്തിനബിയുടെ കൂട്ടുകാരാകണോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരാകണോ ചെറുപ്പക്കാരാ? നിങ്ങളേ ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ പച്ചക്കുപ്പയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന പെണ്ണാകണോ മുത്തു നബി സ്നേഹിക്കുന്ന പെണ്ണാകണോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ റബീഅത്തുബ്ന ഹുസൈമിന്റെ പോലെയാകോ റബീഅത്തുബ്ന ഹുസൈമിനെ പോലെയാകോ ആ ചെറുപ്പക്കാരന് ആറ് നന്ദി.